ജില്ലയുടെ വികസനം അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യം. മിനിസ്റ്റർ എന്ന നിലയിൽ അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ്. എവിടെ കളക്ടർ? ചോദിച്ചു കേട്ടില്ലേ ജില്ലാ കളക്ടർ എവിടാണെന്ന്? എത്തിയിട്ടില്ല സർ. തലസ്ഥാനത്ത് നിന്ന് ഞാനും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളും കൃത്യസമയത്തെത്തി. കളക്ടർക്ക് മാത്രം സമയമായില്ല, പിന്നെ എങ്ങനെ ജില്ലയുടെ വികസനം നടത്തും? നീ പോയിട്ട് വാ. ഞാൻ ഇന്നലെ വിളിച്ച് ഏർപ്പാട് ചെയ്തിരുന്ന നിങ്ങൾ പറ, ഇയാളെ വെച്ച് എങ്ങനെ ഈ ജില്ലയെ കരകയറ്റും? ദാ കളക്ടർ എത്തി. ആദരണീയനായ ജില്ലാ കളക്ടർ ലോകനാഥൻ IAS സ്വാഗതം. എല്ലാവരും ഒന്ന് കൈയടിച്ച്. എന്താ കളക്ടറെ, രാത്രി വേഷം മാറി ഓട്ടോ ഓടിക്കാൻ പോകുന്നുണ്ടോ? കളക്ടറുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിൽ എത്രയായി സമയം? 11 മണി സർ. ഈ യോഗം എത്ര മണിക്കാ ഫിക്സ് ചെയ്തിരുന്നേ? 10:30. എന്തായാലും വൈകി വന്നതിന് ക്ഷമാപണം നടത്തിയിട്ടാവാം അടുത്ത പരിപാടി. ക്ഷമ ചോദിക്കടോ. മനഃപൂർവ്വം വൈകിയതല്ല, ക്ഷമിക്കണം. താൻ മനഃപൂർവ്വം വൈകിയത് തന്നെയാ. തനിക്ക് മന്ത്രിമാരെയും രാഷ്ട്രീയക്കാരെയും പത്രക്കാരെയും ഒക്കെ പരമ പുച്ഛമാണല്ലോ. എടോ കളക്ടറെ, തനിക്ക് ഈ കുപ്പായ ഒട്ടും ചേർച്ചയില്ല. ഇതൂരി വെച്ചിട്ട് തന്റെ പഴയ പണിയെ നോക്കിക്കൂടെ? ആട്ടോ ഉന്തല്. സാറല്പം മാന്യമായിട്ട് സംസാരിക്കണം, അങ്ങൊരു മന്ത്രിയല്ലേ, ആളുകൾ എന്ത് വിചാരിക്കും? മാന്യമായി സംസാരിക്കാൻ പറ്റിയൊരു മഹാൻ. എടോ കാക്ക കുളിച്ചാ കൊക്കാവില്ല, തൊട്ടി എന്നും തൊട്ടിത്തരം മാത്രമേ ചെയ്യൂ. സാർ ഇപ്പൊ പറഞ്ഞ കറക്റ്റാ. ഇല നക്കിപ്പെട്ട കിറി നക്കുന്നവനാ താനൊക്കെ. തന്റെ ആ സ്വഭാവം ഉണ്ടല്ലോ, അടുപ്പിലൂതുന്നവന്റെ ആസനത്തിലൂതുന്ന സ്വഭാവം, അത് തന്നെ കൊണ്ടാ പോവും. എടാ തന്തയ്ക്ക് പിറക്കാത്തവനെ, നിർത്തടാ നിർത്തിക്കാരം. എടോ മല സെലൂട്ടെയും കുറെ കാക്കി പോലീസുണ്ടെന്ന് കരുതി എന്തുമാകാന്ന് കരുതരുത്. ലോകനാഥൻ ഒറ്റ തന്തയ്ക്ക് വന്നവനാ. നീ കൊന്നു തള്ളിയ സഖാവ് പപ്പുന്ന പോലെ ഞാൻ.